തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് നമസ്കാരം ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാർക്കും ഏത് മതം വേണമെങ്കിലും സ്വീകരിക്കാം അനുഷ്ഠിക്കാം ആര് ഭരിക്കുന്നു ഏതു പ്രത്യയശാസ്ത്രം ഇന്ത്യയുടെ ഭരണം നടത്തുന്നു എന്നത് പ്രസക്തമല്ല ഭരണഘടനാദത്തമായ മൗലികാവകാശമാണ് ഏതു മതത്തിൽ വിശ്വസിക്കുക പ്രവർത്തിക്കുക എന്നത് അതെടുത്തുകളയാൻ ആർക്കും അവകാശമില്ല ആരെങ്കിലും അങ്ങനെ പരിശ്രമിച്ചാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും അവരുടെ മൗലികാവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങും എന്നാൽ എന്താണ് ഈ മതേതൃത്വം എല്ലാ വ്യക്തികൾക്കും അവരുടെ ഇഷ്ടമുള്ള അനുഷ്ഠിക്കാനുള്ള അവകാശമാണ് മറ്റൊരു മതത്തെ ഭ്രണപ്പെടുത്താനോ തള്ളിപ്പറയാനോ ഉള്ള അവകാശമല്ല പലപ്പോഴും ചില മതങ്ങൾ അവരുടെ മതം മാത്രമാണ് ശ്രേഷ്ഠമെന്ന് കൂടെ കൂടെ പറയുകയും മറ്റ് മതത്തിൽ വിശ്വസിക്കുന്നവരെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യും അത്തരം ഒരുപാട് പ്രഭാഷണങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം അതിനെയൊന്നും നിയന്ത്രിക്കാൻ നിയമസംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലില്ല എന്നത് ഖേദകരമാണ് മതേതിരുത്വം എന്ന് പറയുന്ന മൗലികാവകാശത്തിന് നിരക്കാത്തതായതുകൊണ്ട് ഒരു മതം ശ്രേഷ്ഠമാണ് എന്ന് അവരുടെ കോണിൽ മാത്രം പറയുകയും പുറത്ത് പറയാതിരിക്കുകയും ചെയ്യാൻ നിയമനിർമ്മാണം പോലും ഉണ്ടാക്കേണ്ടതാണ് എന്നാൽ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ തള്ളിപ്പറയുന്ന ചില മതാചാരങ്ങളും മതവിശ്വാസങ്ങളുമുണ്ട് അതീവ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് കാരണം നമ്മുടെ ഈ മതേതരത്വം എന്ന് പറയുന്നത് ഭരണഘടന ഉറപ്പാക്കിയിരിക്കുന്നൊരു അവകാശമാണ് നമ്മുടെ എല്ലാ അവകാശങ്ങളും ഭരണഘടന ഉറപ്പാക്കിയിരിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ നിയമസംവിധാനമാണ് ഭരണഘടന ഭരണഘടനയ്ക്ക് താഴെയാണ് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും പാർലമെൻറ്റും മുഖ്യമന്ത്രിയും നിയമസഭയും എന്തിനേറെ സുപ്രീം കോടതിയും പോലും ഭരണഘടനയാണ് ഏറ്റവും വലിയ ആവരണം അതുകൊണ്ട് ഭരണഘടനയെ നിഷേധിക്കാൻ ധിഖരിക്കാൻ ആരെങ്കിലും പരസ്യമായി ആഹ്വാനം ചെയ്താൽ തീർച്ചയായും അവർ നിയമപരമായി നേരിടേണ്ടതുണ്ട് എന്നെ ഞെട്ടിച്ച ഒരാൾ ഭരണവ്യവസ്ഥ ഞെട്ടിച്ചതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് വിരുദ്ധവും അനനുവദനീയവുമാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാം ഇരുപത്തിയേഴ് വർഷം എന്നതാണ് അനിസ്ലാമിയ വ്യവസ്ഥ അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ എന്ത് വന്നാലും അള്ളാഹുന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശോ ലക്ഷം വെച്ചോ ഇലക്ഷനെ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തും എതിരാണ് അനിസ്ലാമികമാണ് ഇന്നലെയാണ് ഇന്നാണ് നാളെയാണ് മറ്റന്നാളുമാണ് കേന്ദ്രം നാൾ മാറൂല ഒന്നുകൂടി നിങ്ങൾ പറഞ്ഞോളൂ അനിസ്ലാമിക വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിര്യ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനെ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തും എതിരാണ് അനനുവദനീയമാണ് പാടില്ലാത്തതാണ് ഈ പ്രസംഗം നടത്തിയിരിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നേ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് ആരാണ് ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നെ എന്ന് ഞാനൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ വിക്കിപീഡിയയിൽ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് എഴുതിയിരിക്കുന്നത് മലയാള സാഹിത്യകാരൻ ഗ്രന്ഥകാരൻ പണ്ഡിതൻ പ്രഭാഷകൻ എന്നൊക്കെയാണ് ഏതാണ്ട് നൂറോളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് നിരവധി ഭാഷകളിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് മുമ്പ് ഉബ അമീനായിരുന്നു രണ്ടാമത്തെ അധ്യക്ഷനായിരുന്നു ഒപ്പം അദ്ദേഹം ഡയലോഗ് സെൻറ്റർ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് മുസ്ലിം ഹെറിറ്റേജ് എന്ന് പറയുന്ന ട്രസ്റ്റിൻ്റെ ചെയർമാനാണ് ഒപ്പം മാധ്യമം സ്ഥാപനങ്ങളുടെ എല്ലാം മാനേജ്മെൻ്റിൽ അദ്ദേഹമുണ്ട് അതിന് മുമ്പ് അദ്ദേഹം പ്രബോധന വാരികയുടെ ചീഫ് ആയിരുന്നു പ്രബോധനത്തിൻ്റെ തുടർച്ചയായാണ് മാധ്യമം ഉണ്ടാകുന്നത് മാധ്യമം ദിനപത്രത്തിൻ്റെ ഉപദേശക സമിതിയുടെ അധ്യക്ഷനാണ് മീഡിയാവണിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ് ഐഡിയൽ പബ്ലിക്കേഷൻ എന്ന് പറയുന്ന മാധ്യമം പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനത്തിൻ്റെ ആ ഒരു ട്രസ്റ്റിൻ്റെ ട്രസ്റ്റിയാണ് അങ്ങനെ മാധ്യമം സ്ഥാപനങ്ങളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട മാനേജ്മെൻ്റ് വിദഗ്ധരിൽ ഒരാളാണ് ഇങ്ങനെ ഒരാളാണ് ഈ പ്രഭാഷണം നടത്തിയത് അതായത് ദൈവേതരമായ ഒരു അധികാര കേന്ദ്രത്തിന് വേണ്ടി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ദൈവനിന്ദയാണ് ഹറാമാണ് അതൊരിക്കലും ചെയ്തു കൂടുക അതായത് ശരീരത്ത് നിയമം അനുസരിച്ചുള്ള ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുള്ള ഖുറാനിൽ പറഞ്ഞിട്ടുള്ള ഒരു നിയമം അനുസരിച്ചുള്ള ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ വോട്ടാവാം അതായത് അറബ് രാജ്യങ്ങളിലേക്ക് വോട്ടാവാം അല്ലാതെ അള്ളാഹു കൽപ്പിച്ചിട്ടില്ലാത്ത ഖുറാനിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു ഭരണ സംവിധാനത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അത്തരമൊരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായ പാർലമെൻറ്റിലോ നിയമസഭയിലോ മത്സരിക്കുന്നത് പോലും ദൈവനിന്ദയാണ് എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ പിന്നെ വോട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ അതായത് മത്സരിക്കുന്നത് പോലും ദൈവനിന്ദയാണ് അതായത് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കളും മന്ത്രി അടക്കമുള്ള മന്ത്രിമാരും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി നിൽക്കുന്ന സകരരും ദൈവം നിന്ദ ചെയ്യുന്നു എന്ന് ഒരു പണ്ഡിതൻ പറയുന്നു അദ്ദേഹം പണ്ഡിതനാണേ ഇസ്ലാമിക പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ അദ്ദേഹം ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിലുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അജണ്ട വാസ്തവത്തിൽ മീഡിയാവൺ നിരോധനമടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യേണ്ടതാണിത് മീഡിയ വണിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്ന് അദ്ദേഹം പറയുന്നു വോട്ട് ചെയ്യുന്നതും മത്സരിക്കുന്നതും നിയമവിരുദ്ധമാണ് ചെയ്യരുത് എന്ന് അതായത് ഇന്ത്യൻ ഭരണഘടനയെ തള്ളിപ്പറയുന്ന ഒരാൾ ഒരു ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്നു ഒരു പത്രത്തിൻ്റെ തലപ്പത്തിരിക്കുന്നു അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും നമ്മൾ ഇരവാദം ഉയർത്തിക്കൊണ്ട് ഇസ്ലാമിക പക്ഷത്ത് നിൽക്കുമ്പോൾ ചർച്ച ചെയ്യേണ്ടത് ഇത്തരം വിഷയങ്ങളെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലികാവകാശമാണ് മതത്തിൽ വിശ്വസിക്കുന്നത് പോലെ തന്നെ വോട്ട് ചെയ്യാനുള്ളതും കാരണം ഈ രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ പൗരന്മാരാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് വോട്ടിംഗ് എന്ന് പറയുന്നത് ആ വോട്ടിംഗ് ആ ജനാധിപത്യ പ്രക്രിയ തെറ്റാണ് ആരും അതിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്നു ആ മത്സരത്തിൽ പങ്കെടുക്കരുത് അതായത് നിങ്ങൾ ആരും നിങ്ങളാരും ആരും മത്സരിക്കാനോ അധികാരത്തിനോ ശ്രമിക്കരുത് വരെ മറിച്ച് നിങ്ങളുടെ ഒരു കാലം വരും ഇസ്ലാമിക ഭരണകാലം അന്ന് നിങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുക ഇതാണ് ആ സന്ദേശം ഇത് ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ് നിയമവാഴ്ചയെ വെല്ലുവിളിക്കുകയാണ് ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല നേരെ മറിച്ച് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ ഏതെങ്കിലും ഒരു മണ്ടത്തരം ഒരു ഹിന്ദു സംഘടനയുടെ പേരിൽ അത് പക്ഷേ ഒരു കടലാസ് സംഘടനയാവാം ഏതെങ്കിലും ഒരു മണ്ടൻ പറഞ്ഞാൽ ഒക്കെ ഇവിടെ പൊട്ടിത്തെറിക്കുന്ന വികാരമാണ് മതേതരത്വമാണ് പക്ഷെ ഇങ്ങനെ ഭരണഘടനയ്ക്കെതിരെ ജനാധിപത്യത്തിനെതിരെ നിയമവാഴ്ചക്കെതിരെ പ്രസംഗിക്കുന്ന ആളെ പണ്ഡിതനും ഒരു മാധ്യമ ഗ്രൂപ്പിൻ്റെ തലവനുമാക്കി കൊണ്ടുപോകുമ്പോൾ ആർക്കും പരാതിയില്ല നിശബ്ദതയിൽ എന്നിട്ടും അവർ ഇരവാദം പറയുന്നു നമ്മുടെ നാട് എങ്ങോട്ടാണ് എന്താണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ